സിനിമാക്കാരുടെ ആത്മകഥകൾക്ക് എന്നും നമ്മുടെ നാട്ടിൽ ഏറെ വായനക്കാരുണ്ട് എന്നിട്ടും എംഒ ദേവസി എന്ന പ്രശസ്തനായ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടി പുറം ലോകത്തെ എത്തിക്കാൻ ആരും ഒരുക്കമായില്ല പലരും ആദ്യം മുന്നോട്ട് വന്നെങ്കിലും പുസ്തകത്തിൻ്റെ ഇതിവൃത്തം എല്ലാവരെയും പിന്നോട്ട് വലിച്ചു മലയാള സിനിമയെ പിടിച്ചുകൊലുക്കാൻ പോകുന്ന പലതും ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു ചമയങ്ങളില്ലാതെ എന്ന പേരിലാണ് ദേവസി തൻ്റെ ആത്മകഥ രൂപം പെടുത്തിയത് ആരാധിക്കുന്ന പല വിഗ്രഹങ്ങളും വീണുടയും എന്ന കാരണത്താലാണ് ഒരു പബ്ലിഷേഴ്സും ആ പുസ്തകം പബ്ലിഷിങ്ങിന് എടുക്കാഞ്ഞത് പിന്നീടത് ഒരു മാഗസീനിൽ അച്ചടിച്ച് വരികയുണ്ടായി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഞെട്ടിക്കും അതിൽ ഒരിടത്ത് ദേവസി കവിയൂർ പൊന്നമയെപ്പറ്റി എഴുതിയിട്ടുണ്ട് മലയാള സിനിമയിൽ അമ്മ വേഷങ്ങളുടെ സ്ഥായി മുഖമാണ് കവിയൂർ പൊന്നമ്മ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നസീറിൻ്റെ അമ്മയായി അഭിനയിച്ച താരം പിന്നീട് സ്ഥിരം അമ്മ വേഷങ്ങളിൽ തളയ്ക്കപ്പെട്ടു മാതൃസ്നേഹവും വാത്സല്യവും ആ മുഖത്ത് വേണ്ടുവോളമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ വേഷങ്ങൾക്കായി മലയാള സിനിമയ്ക്ക് മറ്റൊരാളെ പരതേണ്ടി വന്നില്ല ആ കവിയൂർ പൊന്നമിയുടെ ആരുമറിയാത്ത കഥയാണ് ദേവസി വെളിപ്പെടുത്തിയത് ഒരു ഐതിഹാസിക ചിത്രത്തിന്റെ ലൊക്കേഷനിലായിരുന്നു സംഭവം എല്ലാവരും രാജഭരണകാലത്തെ വേഷമാണ് ധരിക്കുന്നത് ഒരു മുണ്ടും മുലക്കച്ചിയും ധരിച്ചിരിക്കുന്ന കവിയൂർ പൊന്നമിയെ മേക്കപ്പ് ചെയ്യേണ്ടത് ദേവസിയായിരുന്നു സ്ഥിരമായി ബ്ലൗസ് ധരിക്കുന്നവർക്ക് കയ്യിലും കഴുത്തിലുമൊക്കെ രണ്ടു നിറമായിരിക്കും അത് ഒന്നാക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ് അതാണ് ദേവസി ഏറ്റെടുത്തത് മുഖത്തിലും കയ്യിലും നിറം പകർന്ന ശേഷം നെഞ്ചിലും ചായും തേക്കേണ്ടതുണ്ടായിരുന്നു കവിയൂർ പൊന്നമ്മ അതിനെ എങ്ങനെ എടുക്കും എന്നറിയാതെ ദേവസി ഒന്ന് പരുങ്ങി അത് തിരിച്ചറിഞ്ഞ താരം സ്വന്തമായി മുലക്കച്ച അഴിച്ചുമാറ്റി ദേവസിക്ക് മുന്നിൽ ഇരുന്നു കൊടുത്തു ജോലി ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വേണ്ടെന്ന് കവിയൂർ പൊന്നമ്മ പറഞ്ഞത്രേ കവിയൂർ പൊന്നമ്മയമായി നേരത്തെ നല്ല അടുപ്പമുള്ള ആളായിരുന്നു ദേവസി എന്നിട്ടും കവിയൂർ പൊന്നമ്മയുടെ പ്രവൃത്തിയിൽ അദ്ദേഹം ഞെട്ടി പക്ഷേ താരത്തിൻ്റെ സഹകരണമുള്ളതുകൊണ്ട് ജോലി വൃത്തിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നും ദേവസി തൻ്റെ ആത്മകഥയിൽ പറയുന്നു ഈ വാർത്ത കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക